സംസ്ഥാനത്തെ കാരുണ്യ ഫാർമസികളിൽ മരുന്നുകൾക്ക് ക്ഷാമം. ജീവൻ രക്ഷാ മരുന്നുകളും ജീവിതശൈലി രോഗമരുന്നുകളും കിട്ടാനില്ല. മരുന്നുവില പുതുക്കി നിശ്ചയിച്ചതിലെ ആശയക്കുഴപ്പമാണ് ക്ഷാമത്തിന് കാരണമെന്നാണ് മെഡിക്കൽ കോർപ്പറേഷന്റെ വിശദീകരണം. കഴിഞ്ഞ പ്രാവശ്യം 3 ഐറ്റം ഇല്ലായിരുന്നു, ഇപ്പോൾ 4 ഐറ്റം ഇല്ല. കാരുണ്യ ഫാർമസിയിൽ നിന്നും വൃക്കരോഗിക്ക് ആവശ്യമായ മരുന്നുകൾ വിലക്കുറവിൽ വാങ്ങാനെത്തിയപ്പോഴുണ്ടായ അവസ്ഥയാണിത്. കാരുണ്യം ബോർഡിൽ ഒതുങ്ങിയ അവസ്ഥ. ഹോസ്പിറ്റൽ ആവശ്യത്തിനുള്ള മരുന്നൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. ഹൃദ്രോഗിയായ ബന്ധുവിന് ഇനി മരുന്ന് വാങ്ങണമെങ്കിൽ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളുടെ കൊള്ളക്കിരയാകണം. ജീവൻ രക്ഷാ മരുന്നുകൾക്കും ഇൻസുലിൻ അടക്കം ജീവിതശൈലി രോഗ മരുന്നുകൾക്കുമാണ് കടുത്ത ക്ഷാമം. ഇല്ലെന്ന് പറഞ്ഞു, കിട്ടിയത് ഇത്രയും മരുന്ന് കിട്ടി, ഇനി ഇതിനകത്ത് കിട്ടാനുണ്ട്. സംസ്ഥാനത്തൊട്ടാകെയുള്ള കാരുണ്യ ഫാർമസികളുടെ സ്ഥിതി ഇതുതന്നെയാണ്. ദേശീയ മരുന്നുവില നിയന്ത്രണ അതോറിറ്റി മരുന്നുവില പുതുക്കി നിശ്ചയിച്ചതോടെ വന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് നിലവിലെ ക്ഷാമത്തിന് കാരണമെന്നാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിശദീകരണം. കാരുണ്യം വാക്കിൽ ഒതുങ്ങിയപ്പോൾ സാന്ത്വനം പ്രതീക്ഷിച്ചെത്തിയവർക്ക് മരുന്നുകൊള്ളക്ക് ഇരയാകേണ്ടി വരുന്ന അവസ്ഥ. സാങ്കേതികത്വം പറഞ്ഞ് ക്ഷാമം സൃഷ്ടിക്കാനല്ല, അതൊഴിവാക്കി മരുന്നെത്തിക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടത്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.